കർണാടകയിലെ ഈ നഗര തദ്ദേശ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ വ്യക്തമാകുന്ന ഒരു കാര്യം തെക്കേ ഇന്ത്യയിൽ ബിജെപിയുടെ സ്വാധീന സംസ്ഥാനമായ കർണാടകയിൽ നഗരമേഖലയിലുള്ള ബിജെപിയുടെ ആ പ്രഭാവം ഇല്ലാതായിരിക്കുന്നു എല്ലായിടത്തും എന്നപോലെ നരേന്ദ്രമോദിയുടെ മഹത്വം ഉയർത്തി കാട്ടിയായിരുന്നു ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിലും കർണാടകയിൽ ബിജെപി തിരഞ്ഞെടുപ്പിനെ നേരിട്ടത് തൊട്ടു മുൻപ് ചണ്ഡീഗഡിൽ നടന്ന തിരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെയായിരുന്നു മോദിയായിരുന്നു അവരുടെ പ്രചരണ വിഷയം മോദി ചെയ്യുന്ന കാര്യങ്ങളായിരുന്നു പ്രാദേശികമായ വിഷയങ്ങൾ ഉയർത്തുന്നതിനേക്കാൾ ഉപരിയായി ബിജെപി ഉയർത്തി കാട്ടിയിരുന്നത് അവിടെയും പരാജയപ്പെട്ടു അവിടെ ആം ആദ്മി പാർട്ടി അധികാരത്തിലെത്തി കർണാടകയിൽ നഗരമേഖലകൾ കേന്ദ്രീകരിച്ചായിരുന്നു ബിജെപിയുടെ വളർച്ച ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നത് ഇപ്പോൾ ബിജെപിയുടെ ശക്തി കേന്ദ്രങ്ങളായി അറിയപ്പെടുന്ന നഗരമേഖലയിൽ ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ 58 നഗര തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ ബിജെപിയും കോൺഗ്രസും തമ്മിലുള്ള വോട്ട് വ്യത്യാസം 6% നാൽപ്പത്തിരണ്ട് ശതമാനത്തിലധികം വോട്ട് നേടി കോൺഗ്രസ് തങ്ങളുടെ ആധിപത്യത്തിലേക്കുള്ള തിരിച്ചുവരവിൻ്റെ സൂചന നൽകുമ്പോൾ ബിജെപി അവിടെ 36% താണുപോയിരിക്കുന്നു 3 വർഷമായി മുടങ്ങിക്കിടന്ന ഈ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ കർണാടകയിൽ വലിയ വിവാദമായി മാറിയിരിക്കുന്ന മതപരിവർത്തന നിയമം ഉൾപ്പെടെ കൊണ്ടുവന്ന് ബിജെപി തങ്ങളുടെ ഹിന്ദുത്വ അജണ്ട കൂടുതൽ അരക്കിട്ടുറപ്പിക്കുന്നതിനുള്ള നീക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടെയാണ് നഗരമേഖലയിലെ ജനങ്ങൾ ബിജെപിയുടെ സ്വാധീന മേഖലയിൽ അവർക്ക് അതിശക്തമായ തിരിച്ചടി നൽകുന്ന ഒരു വിധിയെഴുത്ത് നടത്തിയിരിക്കുന്നത് പുതിയ മുഖ്യമന്ത്രി ബസവരാജ് ബൊമ്മയുടെ നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന മുനിസിപ്പൽ കൗൺസിലിലും ബിജെപിക്ക് അടിപതറി അവിടെ വമ്പൻ പരാജയമാണ് ബിജെപിക്ക് നേരിടേണ്ടി വന്നത് അപ്പോൾ 6 സിറ്റി മുനിസിപ്പൽ കൗൺസിലുകളിലേക്കും 19 ടൗൺ മുനിസിപ്പൽ കൗൺസിലുകളിലേക്കും മറ്റ് പട്ടണ പഞ്ചായത്തുകളിലേക്കും നടന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പൂർണ്ണമായി പുറത്തു വന്നു കഴിയുമ്പോൾ കോൺഗ്രസ് 2023 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിയെ കീഴ്പ്പെടുത്താൻ പര്യാപ്തമായിരിക്കുന്നു എന്ന് വെളിപ്പെടുത്തുന്നതാണ് ആ ഫലം നേരത്തെ ജനതാദളസുമായി ഒത്തുചേർന്ന് ഭരണം തുടങ്ങിയ സംസ്ഥാനമാണ് കർണാടകം ഒടുവിൽ കോൺഗ്രസിൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാണ് ആ ഭരണം ബിജെപിയുടെ മുന്നിൽ അടിയറവ് വയ്ക്കേണ്ടി വന്നത് കോൺഗ്രസിലെ വലിയ പടലപ്പിണക്കങ്ങൾ അത് അധികാരത്തിലേക്ക് കുതന്ത്രങ്ങളിലൂടെ തിരിച്ചു വരാൻ ബിജെപിക്ക് വഴിയൊരുക്കി കൊടുക്കുകയായിരുന്നു പിന്നീട് DK ശിവകുമാറിനെ പോലെയുള്ള ഊർജ്ജസ്വലനായ ഒരു നേതാവിനെ അവിടെ PCC അധ്യക്ഷനായി നിയോഗിച്ചതിലൂടെ കോൺഗ്രസ് ഒരു ഊർജ്ജം വീണ്ടെടുത്തിട്ടുണ്ട് ബിജെപിയെ ജനങ്ങൾ വെറുത്തു നിൽക്കുന്ന ഘട്ടത്തിലും ആ വെറുപ്പിനെ വോട്ടിലൂടെ മുതലാക്കാൻ കഴിയുന്ന രാഷ്ട്രീയ സംഘടനാപരമായ വൈഭവം പലയിടങ്ങളിലും കോൺഗ്രസ്സിന് പുറത്തെടുക്കാൻ കഴിയാതെ വരുന്നുണ്ട് അത് പുറത്തെടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് BJP യെ നേർക്കുനേർ നിന്ന് എതിരിടുന്ന പല പ്രാദേശിക കക്ഷികളും നേട്ടമുണ്ടാക്കുന്നതിനുള്ള കാരണമായി മാറുന്നത് ഇപ്പോൾ കർണാടകയെ പോലുള്ളവരിടത്ത് BJP യുമായി കോൺഗ്രസ് നേരിട്ട് ഏറ്റുമുട്ടുകയാണ് അവിടെ കോൺഗ്രസ് തന്നെ എന്തെങ്കിലും ചെയ്താലേ കഴിയുള്ളൂ അവിടുത്തെ പ്രാദേശിക കക്ഷി എന്ന് വിശേഷിപ്പിക്കാവുന്ന ജനതാദളസിൻ്റെ കാലം കഴിഞ്ഞിരിക്കുന്നു അവരാണെങ്കിൽ ആദ്യമില്ല അന്തമില്ലാതെ നടക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയായി മാറിക്കഴിഞ്ഞു അങ്ങോട്ട് പോകണമോ ഇങ്ങോട്ട് പോകണമോ എന്ന് നോക്കി നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി മാറിക്കഴിഞ്ഞു ആ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ജനതാദളസിനെ ഇനി അവിടെ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല അവരെ ഒപ്പം കൂട്ടിയിട്ടും കാര്യമില്ല ഒറ്റയ്ക്ക് മത്സരിക്കുക എന്നുള്ളൊരു തീരുമാനം കോൺഗ്രസ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എടുത്തത് തന്നെ സുധീരമായൊരു തീരുമാനമായിരുന്നു എന്ന് വെളിവാക്കുന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം അപ്പോൾ കോൺഗ്രസ് BJP യുമായി നേരിട്ട് ഏറ്റുമുട്ടുന്ന സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിലുള്ള മികവുറ്റ സംഘടനാ സംവിധാനത്തിൻ്റെ അനിവാര്യത അതുണ്ടാക്കുകയാണ് എങ്കിൽ കോൺഗ്രസ്സിന് തിരിച്ചു വരാൻ സാധിക്കും എന്നുള്ള സൂചനയായി നമുക്ക് കർണാടകത്തിലെ ഫലത്തെ കാണാം